പിന്തുണ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് അക്കോടത്തിലെ വർത്തമാനം അങ്ങനെ മുമ്പ് ആ ജാതി വർത്തമാനം കേട്ടിട്ട് മാലകൾക്കും മൗലികൾക്കും ഒക്കെ മൗലിദിന്റെ കിതാബുകൾക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യന്മാർ വാങ്ങി ചൊല്ലിയതാ, അവരെ വീട്ടിൽ പോയി ചൊല്ലിയതാണ് അല്ലേ? എന്നാൽ അത് വല്ലപ്പുഴയിൽ ചർച്ചയ്ക്ക് വന്നപ്പോ പിന്മാറേണ്ടി വന്നു. നിങ്ങൾ കണ്ടോളൂ മറ്റൊരു ദൃശ്യം. പ്രായവും വയസ്സും നിരയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് പേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല നാട്ടിൽ പലേതുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണ അതൊരാധാരമാക്കി അനുദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയുള്ള നമ്മുടെ തർക്കം, അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സഭയുടെ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളവിടെ പറഞ്ഞില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കളുണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനുള്ളിൽ മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സമീന 66 വകയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സമീന എടുത്തിട്ട് അർജിയിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് എന്നാണ് വ്യക്ത അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. പിന്മാറേണ്ടത് പിന്മാറേണ്ടി ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക തന്നെ പല ജാതി 66 വക ഉണ്ട് എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഒരു 66 പല ജാതി ഉണ്ട് എന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് ചർച്ചക്ക് ഉണ്ടോ? ഇല്ല ഇല്ല. എന്നിട്ടോ മുമ്പൊരു മുസ്ലിയാരെ ചോദിച്ചു കേക്കഞ്ഞ് എന്താ അറിയോ? മുമ്പ് ചോദിക്ക, മുജാഹിദികൾ ഇവിടെ എത്ര പ്രസംഗവും മറ്റും നടത്തിയിട്ടെന്താ മൗലൂദ് കുറയുണ്ടോ, മറ്റേ റാത്തീബ് കുറയുണ്ടോ, ഹദ്ദാദ് കുറയുണ്ടോ? കൊറയുണ്ട്. അലവി സക്കാബിയോട് ചോദിച്ചു നോക്ക്, ഇവൾക്ക് പി കെ എം ഇരിങ്ങല്ലൂർ എന്ന് പറഞ്ഞ ആള് പറഞ്ഞേ തന്നെയാ ഒരു ഭാഗത്ത് ഇവരിങ്ങനെ എല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി മൗലൂദും റാത്തീബും കുത്തുബിയത്തൊക്കെ ഇല്ലാതാക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി. പക്ഷെ ഇവര് എത്രത്തോളം മുജാഹിദുകളും മറ്റൊക്കെ അതിന് എത്രത്തോളം അത് തകർക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നോ അതിന് കൂടുതൽ അതിങ്ങോട്ട് വർദ്ധിച്ച് ഇപ്പോ ബുർദയും റാത്തീബും അതൊക്കെ ഇപ്പോ ഒരു ജനകീയ സമ്മേളനങ്ങളായി മാറിയ പോലെ ആയിപ്പോയി. മൂപ്പരി കുറഞ്ഞ വിവരമൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഈ ചർച്ചക്ക് മുമ്പ് പറഞ്ഞതാവൂത്. ഏതായിരുന്നാലും കുറഞ്ഞിട്ടുണ്ട് മുസിയാരെ. അലവി സക്കാഫിയോട് ചോദിച്ചോ, കുറ്റിയാടിക്കാരോട് ചോദിച്ചോ, ഇബ്രാഹിം സക്കാഫിയോട് ചോദിച്ചോ, അതുപോലെ നൌഷാദ് മുസിയാരോട് ചോദിച്ചോ, ഫൈസൽ അഹസനിയോട് ചോദിച്ചോ ഒക്കെ ചോദിച്ചോ. അല്ലെങ്കിൽ ആ സീഡി ഒന്ന് കാണ് എന്നിട്ട് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുറയണില്ല. അപ്പൊ വീട്ടിൽ ഓതുന്ന മൗലിദ് വെച്ച് ചർച്ചക്കുണ്ടോ? ഏതെങ്കിലും ഒന്ന് ഒരു വക വെച്ച് ചർച്ചക്കുണ്ടോ എന്നാ ചോദിച്ചത്? തയ്യാറായില്ല. എന്നാ ഇപ്പൊ അതിൽ പങ്കെടുത്ത തന്നെ നൌഷാദ് ഹസനി എന്ന മുസ്യാർ എന്താ പറയുന്നറിയോ? ഞങ്ങൾ പറഞ്ഞത് വീട്ടിൽ ഓതുന്ന മൗലിദ് നമ്മൾ അംഗീകരിക്കുള്ളൂ എന്നാണ്. ഏ, വീട്ടിൽ ഓതുന്ന മൗലിദ് അംഗീകരിക്കും കേട്ടോ? ഒരു സ്ഥലത്ത് പ്രസംഗിച്ചേ വല്ലപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തിരിയാ മാത്രം വായില്ലെങ്കിൽ അത് പറഞ്ഞോളി. എന്താ സംഭവം അറിയോ? സഖാഫി പറഞ്ഞു ലോകത്തുള്ള എല്ലാ മൗലൂദും കൂടി ഞങ്ങൾ അംഗീകരിക്കില്ല. അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങൾ ആഘോഷമായി വെക്കുന്നു വേണ്ട. അത് ഞങ്ങൾ പെടുന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ആദിയാനികൾ മൗലൂദ് ഉണ്ടാക്കലുണ്ട്, സിയാക്കൾ ഉണ്ടാക്കലുണ്ട്, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. സബീന പറഞ്ഞാലേ എല്ലാ മൗലൂദും നേടുന്നു പറയും. ആ ഇവിടെ കള്ളപ്പെരീക്കത്തുകാർക്ക് മൗലൂദില്ലേ, ഓലയിലെ കുറിച്ച് സബീന പറയാ അല്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങൾ ഓതുന്ന സബീനകൾ, ഞങ്ങളെ വീട്ടിലുള്ള സബീനകൾ അതെടുക്ക്, അതിലുള്ള ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാ നമ്മൾ പറഞ്ഞത്, ഏത് ഞങ്ങൾ അംഗീകരിക്കുന്ന എല്ലാ സബീനകളും ഞങ്ങൾ ഓതുന്ന മൗലൂദുകളും ഞാൻ അംഗീകരിക്കുന്നു. സഖാഫി ഉസ്താദ് പറഞ്ഞതോ എല്ലാ സബീനയിലുള്ളതും ഞങ്ങൾ അംഗീകരിക്കൂല. ഇതെങ്ങനെ മൗലവി എതിരാകുക? എങ്ങനെ
ഞങ്ങളുടെ വീട്ടിലുള്ള സബീന കൂടത്ത് പറഞ്ഞില്ലേ അതെടുക്കുന്നു, അതെടുത്തിട്ട് ആ ചർച്ചക്കുണ്ടോ വെച്ച് തയ്യാറായില്ല, നിങ്ങള് തയ്യാറായില്ല. ഇപ്പോ ആ അവിടെ അങ്ങനെ സമ്മതിച്ചത് അബദ്ധമാ തോന്നുന്നുണ്ടോ എന്ന് അത് പറയും, എന്ന് അത് പറയും. മുജാഹിദ് മുമ്പ് കുടുങ്ങിയപ്പോ പറഞ്ഞതാണ്, ഗത്യന്തരമില്ലാതെന്നോ പറഞ്ഞതെന്ന് അത് പറയും. ഇനിയും കേട്ടോ ഇയാൾ എന്നാ പറയുന്നത്. പഠിച്ച മൂന്ന് കാര്യം, ഒന്ന്, എല്ലാവരും ഖാദിയാനിയും സിയാക്കളും എല്ലാവരും അവരുടെ വൈക്കും അവരിത് പഠിച്ചുവിടുന്നു, ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളോടുള്ള മംഗൂസ് മുതൽ ഞങ്ങളുടെ വീടുകളിലുള്ള മൗലിദ് ആ സബീന അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കുന്ന സബീനയാണ്, അതാണ് നമ്മൾ പറഞ്ഞത്, ഞങ്ങളോതുന്ന സബീന, ഞങ്ങളുടെ വീടുകളിലുള്ള സബീന അവരുള്ളത് ശരിയാണ്. അതേസമയത്ത് ലോകത്തുള്ള എല്ലാ വീടും അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് അതാണ്. അത് ഏത്? ഞങ്ങൾ അംഗീകരിക്കുന്ന സബീന, ഞങ്ങളുടെ വീട്ടിലുള്ള സബീന. ആ വല്ലപ്പുഴയിൽ ചോദിച്ചത് അതെ, നിങ്ങളുടെ വീട്ടിലുള്ള സബീന എടുത്തു വെച്ചുകൊണ്ട് വന്ന് ചോദിച്ചു ഐക്യവേദിയിലെ പ്രവർത്തകൻ, ഇത് വെച്ചുകൊണ്ട് ചർച്ചക്കുണ്ടോ? തയ്യാറായില്ല. ഇതിലൊരു 12 തയ്യാറുണ്ടോ? തയ്യാറായില്ല. അവസാനം അതിന്റെ ചർച്ചയ്ക്ക് ശേഷം വല്ലപ്പുഴയിൽ മുജാഹിദുകൾ വിശദീകരണം വെച്ചു, അതിന് മറുപടി പറയാൻ ഈ മുസ്ലിയാർ വന്നു, നമ്മളതിന് മറുപടിയും പറഞ്ഞു. ഇരിക്കട്ടെ, അവിടെ വെച്ച് വല്ലപ്പുഴയിൽ വെച്ച് ഇയാൾ പറഞ്ഞു, ആ ചർച്ചയിലെല്ലാം ശേഷം നടന്ന മുജാഹിദുകളുടെ വിശദീകരണത്തിന് മറുപടിയായിട്ട് ഇയാൾ വന്നപ്പോ പറഞ്ഞതാണ്, സബീനയിൽ തെറ്റുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടില്ല, ആദ്യ 5 പിന്നെ 5 ചർച്ച ചെയ്യാന്ന പറഞ്ഞത് തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കേട്ടോളൂ, ഇവിടെ കൊണ്ടുവന്ന് സബീനയിലെ മൗലിദ് എന്ന് പറഞ്ഞാ മതിയോ? എന്റെ സാധാരണക്കാരെ, ഞാൻ പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞു, അത് ഇപ്പോഴും പറയുന്നു. അപ്പോ തെറ്റാന്ന് പറഞ്ഞിട്ടില്ല എന്നാ കേട്ടോ, ചർച്ചയിൽ പറഞ്ഞത് ഇയാൾ അടുത്തിരുത്തിട്ട് അലബി സഖാഫി പറഞ്ഞെന്താ, ശരിയല്ല, ഇത് ശരിയല്ല എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, വെറുതെ വിട്ടിത്തം പറയാൻ നിൽക്കരുത് മൗലവി, ഇത് മുഖാമുഖം ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പറയുകയല്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട, ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളെ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഈ മൗലവിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട, അത് മുനീർ മദനിയുടെയോ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലവിമാരുടെയോ വിജയാഹ്ലാദമായി വിജയാഘോഷമായി അത് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും വേണ്ട. വിജയാഘോഷമല്ല, നിങ്ങളുടെ പരാജയമായിരുന്നു അത്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി രണ്ടാളും പറഞ്ഞു, ഒന്നിച്ചൊന്ന് കേട്ടാളെ, സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്, അത് മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട, പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്, അത് കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട, പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്, അത് ഈ പൗലിദിന്റെ